പറയാറുള്ള സി എം വലിയാഹി ധാരാളം ചൊല്ലുന്ന ദിക്കറ് എന്ന പേരിൽ പരിചയപ്പെടുത്തപ്പെടേണ്ട അസ്മാ ഉൽ ഹസ്നയിലെ ഒരു ഇസ്മാണ് ഇന്ന് പറയുന്നത് സത്യ സ്വരൂപനായ അല്ല സത്യത്തിൻ്റെ പ്രതിരൂപമായ അല്ല സത്യമായ അല്ല എന്ന മലയാള അർത്ഥത്തിൽ വരുന്ന അള്ളാഹുവിൻ്റെ ഇസ്മ അറബിയിൽ അതിനെ യാ യാ എന്ന് പറയും യാ സി എം അലി അല്ലാഹിയുടെ വഫാത്തിൻ്റെ സമയത്തും ആ ആദിക്ര ധാരാളം ചൊല്ലിയതായി അവിടുത്തെ ചരിത്രം പറയുന്ന ഉസ്താദുമാരിൽ നിന്ന് കേട്ടിട്ടുണ്ട് വലിയ ഇസ്മാണ് ഈ ഇസ്മ പതിരാത്രികളിൽ വലിയ അസ്മാ ചികിത്സകരൊക്കെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ആ ഇസ്മിന് ധാരാളം ചൊല്ലാറുണ്ട് ഇതിൻ്റെ പ്രത്യേകതയായി യാഹക്കു എന്ന ഇസ്മിൻ്റെ പ്രത്യേകതയായി മഹാന്മാർ പറയുന്നത് അള്ളാഹുലെ അടുത്ത മഹാന്മാർക്ക് മറ്റുള്ളതെല്ലാം അസത്യവും സൃഷ്ടിയും നശിച്ചു പോകുന്നതും വാലിഡിറ്റി ഇല്ലാത്തതുമായ അർത്ഥമില്ലാത്ത ഒരു സത്യവും ഇല്ലാത്ത സംഗതികളായി കാണുകയും യഥാർത്ഥത്തിൽ ഉള്ളതും സ്ഥിരതയുള്ളതും ഒരിക്കലും കുറയുകയോ ഒരിക്കലും നശിക്കുകയോ ഒരിക്കലും ഭാവവ്യത്യാസങ്ങളോ രൂപാന്തരങ്ങളോ സംഭവിക്കാത്ത രൂപങ്ങളുടെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളുടെ ആവശ്യമില്ലാത്ത സ്ഥലവും രൂപവും സമയങ്ങളുമെല്ലാം ആവശ്യമുള്ളത് നശിക്കുന്ന സ്ഥിരതയില്ലാത്ത വസ്തുക്കൾക്കാണ് യഥാർത്ഥത്തിൽ ഉള്ളവൻ അള്ളാഹു മാത്രം അവൻ മാത്രമേ സത്യം ഉള്ളൂ എന്ന് തിരിച്ചറിയുമ്പോഴുള്ള ഒരു നാവിൽ നിന്ന് പുറത്തു വരുന്ന അതിൻ്റെ പ്രസ്താവനയാണ് യാ ഹക്കോ എന്നുള്ളത് നമ്മളിങ്ങനെ ഒരു പാട്ട് പാട്ടുപോലെ പാടാന്നല്ലാണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് അത് കയറ്റി ചെല്ലാൻ നമുക്ക് സാധിക്കുന്നത് അല്ലാഹുവിൽ നിന്നുള്ള മാരിഫത്ത് കിട്ടുമ്പോഴാണ് അല്ലാഹുവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് അവനെ അറിഞ്ഞ് അവനെ മാത്രം ഓർത്ത് അവനെ കുറിച്ചുള്ള ഇസ്മുകൾ അതുപോലെ തസ്ബീഹുകൾ മധുഹകളൊക്കെ പറയുമ്പോൾ അവനെ ഓർത്ത് ചൊല്ലി ചൊല്ലി ഒടുവിൽ അള്ളാഹു മാത്രമായി മാറുന്നൊരവസ്ഥയുണ്ട് ആ അവസ്ഥയിലെത്തുമ്പോഴാണ് യാ ഹക്ക് എന്ന ഇസ്മിനെ ഏറ്റവും കൂടുതൽ അവർ പിടിക്കുന്നത് നമ്മളൊക്കെ ചൊല്ലുന്നത് എന്തെങ്കിലും അതിൻ്റെ ഫലങ്ങൾ തേടിയിട്ടായിരിക്കും ഇതിൻ്റെ ഹാസ്യത്തും ഇതിൻ്റെ പ്രത്യേകതയും ഇതിൻ്റെ ഫലങ്ങളുമായിട്ട് കിതാബുകളിൽ എഴുതി വയ്ക്കപ്പെട്ടതായി കാണുന്നത് യാഹക്കു എന്ന ഇസ്മിനെ ഒരാൾ ചൊല്ലുകിൽ ധാരാളം ചൊല്ലുമ്പോൾ വീണു പോയ വസ്തുക്കൾ മുതല് അല്ലെങ്കിൽ ഓളിച്ചോടിപ്പോയ അടിമകൾ ആരെങ്കിലൊക്കെ നമ്മിൽ നിന്ന് അകന്നുപോയി കാണാനില്ല വർഷങ്ങളായിട്ട് എന്നാൽ അല്ലെങ്കിൽ കളവ് പോവുകയോ സാമാനങ്ങൾ വീട്ടിലെ സാമഗ്രികൾ കടയിലെ ഷോപ്പിലെയൊക്കെ നമ്മുടെ സ്വത്തുക്കൾ ആരെങ്കിലും കട്ട് കൊണ്ടുപോവുകയോ മറ്റോ ചെയ്താൽ അത് ആരാണെന്ന് അറിയാൻ അല്ലെങ്കിൽ അവരെവിടെയാണ് ഇരിക്കുന്നത് എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ധാരാളം ചൊല്ലി ദ ചെയ്താൽ ഫലം ഉണ്ടാവും മാത്രമല്ല ഇതിനെ ഒരു കടലാസിൽ കടലാസിലെഴുതുന്നൊരു രൂപവും പറയുന്നുണ്ട് വേറെ തന്നെ ചെയ്യണം വലിയ അസ്മായിന്റെ ചികിത്സകരൊക്കെ ചെയ്യുന്ന ഒരു രൂപമാണ് അത് തന്നെ ചെയ്യണം നമുക്കതിൻ്റെ ഇജാതത്വൊന്നും കിട്ടില്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഇസ്മ പറയുമ്പോൾ നമ്മൾ ചെയ്യാനല്ല ഇത് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ മാത്രം ഇത് ഈ ഇസ്മിനെ ഒരു ചതുരമായ കടലാസിന്റെ നാല് മൂലയിൽ എഴുതണം ചതുരമായ കടലാസ് എന്ന് പറഞ്ഞാൽ നാല് മൂലയും ഒരുപോലെ ഇരിക്കുന്ന നാല് ഭാഗങ്ങൾ ഒരുപോലെ ഇരിക്കുന്ന ഒരു ഒരു കളത്തിനെയാണ് ചതുര ചതുരാകൃതിയിലുള്ള കളം എന്ന് പറയുന്നത് ചതുരം ആ ചതുരത്തിലുള്ള ഒരു കടലാസിന്റെ നാല് ഭാഗങ്ങളിൽ യാഹക്കു എന്ന് എഴുതണം എന്നിട്ട് നടുവിൽ ഏത് സാധനമാണ് നമുക്ക് കിട്ടേണ്ടത് ആ സാധനം നമ്മുടെ ആ വസ്തു അതിൻ്റെ പേര് എഴുതുക അല്ലെങ്കിൽ നമ്മിൽ നിന്ന് അകന്നുപോയ വ്യക്തിയെ കിട്ടാനാണ് എങ്കിൽ അയാൾ ആരാണ് അയാളുടെയും അയാളുടെ ഉമ്മയുടെയും പേര് എഴുതുക എന്നിട്ട് ആ കടലാസിനെ ചുരുട്ടി ഉള്ളം കയ്യിൽ വെക്കുക ആ പേരെഴുതിയിട്ട് നാല് മൂലയിലും ഹക്ക് എന്നുള്ള സിഫത്ത് എഴുതി അതിനെ ചുരുട്ടി പിടിക്കുക വെള്ള കടലാസിലെഴുതുക കറുത്ത മഷി കൊണ്ട് എഴുതുക പേന കൊണ്ട് തന്നെ എഴുതുക അതിനെ കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് രാത്രി എല്ലാവരും ഉറങ്ങിയതിൻ്റെ ശേഷം രാത്രിയുടെ നടുയാമത്തിൽ നടുയാമം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ മനസ്സിലാവും പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവുന്ന സമയം ആ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആരാരും കൂടെയില്ല അള്ളാഹു മാത്രം ആ സമയത്ത് ഹക്കായ അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ച് ആകാശത്തിൻ്റെ മേൽഭാഗത്തേക്ക് നോക്കി അള്ളാഹുവിൻ്റെ മലായിക്കത്തിൽ കിറാമൊക്കെ ഉള്ളത് അവിടെയാണ് അപ്പം അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥ ഒരു ഭാഗം ആകാശമാണ് ആ നിലക്ക് ആകാശത്തിൻ്റെ ഭാഗം നോക്കി പടച്ചോനെ പടച്ചവനെ ഇന്ന ഇന്ന സംഗതി എനിക്ക് അറിയിച്ചു തരണേ ഇന്നാലിന്ന സംഗതി എന്നീ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് എൻ്റെ കളവ് പോയിട്ടുണ്ട് എൻ്റെ മുതലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെവിടെയാണെന്ന് എനിക്ക് നീ അറിയിച്ചു തരണമേ എന്ന് അള്ളാഹുവിനോട് ശബ്ദമില്ലാതെ മനസ്സുപൊട്ടി പൊട്ടി അപേക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ മഹൽ ഫതിൽ കൊണ്ട് അതായത് തനിച്ച അവൻ്റെ ഔദാര്യം കൊണ്ട് അവനെ നമ്മുടെ ദയ തോന്നിയിട്ട് അത് അള്ളാഹു അറിയിച്ച് തരും അങ്ങനെ അറിയിച്ച കഥകൾ എത്രയോ ഉണ്ട് വലിയ അസുമായിൻ്റെ ചികിത്സയുടെ പാരമ്പര്യമുള്ള ഒരു സയ്താണ് കാസർഗോഡ് ജില്ലയിൽ വന്ന് അന്തി ഉറങ്ങുന്നത് മലപ്പുറത്ത് നിന്ന് കാസർകോട്ടേക്ക് വന്ന് കാസർകോടുകാരെ വളരെയധികം സ്നേഹിച്ച് ഇന്ന് അവിടുത്തെ മസാറയിൽ ആയിരക്കണക്കിന് ആളുകൾ വന്ന് സിയാറത്ത് ചെയ്ത് വറക്കത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ മസാറയിൽ വന്നെത്തുന്ന പലരുടെയും ആവശ്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വന്ന് സമ്മതം ചോദിച്ച് കച്ചവടം തുടങ്ങിയ ആളുകൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരാറില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോ പല കച്ചവടങ്ങളും മുടങ്ങിയിട്ടുണ്ട് അതെല്ലാവർക്കും ഒന്നായിട്ട് മുടക്കം വന്നതാണ് ആ സമയത്തും നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ലഭിക്കാൻ അവരുടെ പൊരുത്തവും ആശീർവാദവും അവർ കബറകത്തു നിന്നും നമ്മെ ആശീർവദിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു തരംഗത്തിൽ നമുക്ക് വിജയങ്ങൾ അള്ളാഹു നൽകാറുണ്ട് ആരാണെന്ന് ചോദിച്ചാൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ പിന്നെ ബസ് സ്റ്റാൻഡിൽ വണ്ടിക്ക് ബസ്സിന് പോവുകയാണെങ്കിൽ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ വന്ന് പെർള പെർള എന്ന് പറയുന്ന പി എ അല്ല പി ഇ ആർ എൽ എ പെർള പി ഇ ആർ എൽ എ പെർള പെർളത്തേക്ക് പോകുന്ന ബസ് ഏതാണെന്ന് ചോദിച്ചാൽ മതി കാസർഗോഡ് ഭാഷയിൽ പെർളത്തേക്ക് പോകുന്ന ബസ് ഏത് എന്ന് ചോദിച്ചാൽ മതി കാസർഗോഡ് ഭാഷയിൽ തന്നെ ചോദിച്ചാൽ മതി പുറത്തുനിന്ന് വന്ന ആളൊന്നും അറിയണ്ട പെർളത്തേക്ക് പോകുന്ന ബസ് ഏതാണെന്ന് ചോദിച്ചാൽ പെർളത്ത് കൊണ്ടുവന്ന് ഇറക്കും ഏകദേശം ഒരു മണിക്കൂറിനടുത്തെത്തും പെർലത്തെത്തുമ്പോൾ ബദിയടുക്കൊക്കെ കഴിഞ്ഞിട്ടാണ് പെരള എത്തുന്നത് ഏറ്റവും അവസാനം കേരളത്തിൻ്റെ ആ ഭാഗത്ത് കർണാടകയുടെ ബോർഡർ മുട്ടാനാവുന്ന സ്ഥലമാണ് പക്ഷെ കർണാടകയല്ല കേരളം തന്നെയാണത് കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ഗവൺമെൻറ്റിൻ്റെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരള ആ സ്ഥലത്ത് വന്നിറങ്ങിയാൽ അവിടുന്ന് നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ കാട്ടുകുക്കെ എന്ന് പറയുന്ന ഒരു ഉൾപ്രദേശം കാണും പച്ചപ്പ് നിറഞ്ഞ പ്രതി പ്രകൃതിയുടെ രമണീയമായ ഭംഗിയെ ആവാഹിച്ചു കൊണ്ട് നമ്മെ തണുത്ത പ്രതലത്തിലേക്ക് അങ്ങ് അടുപ്പിക്കുന്ന വല്ലാത്ത ഒരു പ്രകൃതിയുടെ സുഗന്ധമുള്ള ഒരു ഏരിയ വളരെ സൈലൻ്റ് ആയ ഒരു ഉൾപ്രദേശം കാട്ടുകൊക്കെ എന്ന് പറയും ഇപ്പോൾ പലരും കാട്ടുകൊക്കെ എന്ന് പറയുമ്പോൾ അവസാനം പറയാം കാട്ടുമുക്ക കാട്ടുമുക്ക് അങ്ങനെ പേര് മാറ്റി പറയൊന്നും വേണ്ട കാട്ടുകൊക്കെ എന്ന് പറഞ്ഞാൽ മതി അവിടെയാണ് ബഹുമാനപ്പെട്ട ആ സയ്യിദ് ഉറങ്ങുന്നത് ആ സീദിൻ്റെ പേരാണ് അബുൽ കോമലുലി ഖദസുല്ലാ ഹുസുറഹുസീദ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്തുണ്ടായ ഒരു ചരിത്രമാണ് ആ മഹാനുഭാവൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരു സുഹൃത്ത് പറഞ്ഞു എൻ്റെ ഒരു വാച്ച് കളഞ്ഞു പോയി തമാശക്ക് പറഞ്ഞു വാച്ചല്ലേ പോയിക്കോട്ടെ എൻ്റേതല്ല പിന്നെ എൻ്റെന്ന് പറഞ്ഞതാ ഞാൻ വായ്പ വാങ്ങിയിരുന്നു ഇനി കൊടുക്കാൻ കഴിയില്ല അതേതെങ്കിലും ഒരു വാച്ച് വാങ്ങി കൊടുത്താൽ പോരെ ഇല്ല ഈ വാച്ച് അക്കാലത്ത് ഏറ്റവും വിലപിടുപ്പുള്ള വാച്ചായിരുന്നു ആയിരുന്നു കേട്ടാച്ചപ്പം ഇച്ചിരി വരും ഇന്ന് ഒരു വിലയില്ലാത്ത വാച്ചാണ് സിറ്റീസൺ വാച്ച് വിലയില്ല എന്ന് പറഞ്ഞാൽ അതിലും വലുത് വേറെ ഉള്ളതുകൊണ്ട് അന്ന് അതായിരുന്നു ഏറ്റവും ടോപ്പ് വാച്ച് കയ്യിൽ കിട്ടുന്ന സമയമറിയാനുള്ള ആ വാച്ച് അതൊരു ഗൾഫുകാരൻ്റെ കയ്യിൽ ഒരു കല്യാണത്തിന് മറ്റോ പോകാൻ വേണ്ടി ഒന്ന് ഷൈൻ ചെയ്യാമെന്നുള്ള നിലയ്ക്ക് വായ്പ വാങ്ങിയത് പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു അങ്ങനെ വാങ്ങിയതാണ് പണ്ടത്തെ കാലത്ത് സ്വർണവും ഇങ്ങനെയുള്ള വസ്തുക്കളും സാരിയും കോട്ടും സൂട്ടും എന്തിന് ചെരുപ്പ് വരെ പഴയകാലത്ത് വായ്പ വാങ്ങിയിരുന്നു എന്നതാണ് സത്യം അങ്ങനെ വായ്പ വാങ്ങിയ സാധനമാണ് എന്നിന്ന് നഷ്ടപ്പെട്ടത് അയാൾ എന്നെ സംശയിക്കും അകത്ത് വെച്ചിട്ട് കാണാതായി എന്ന് പറഞ്ഞ് സ്വന്തമാക്കാനുള്ള തരികിടയാണോ എന്ന് എനിക്ക് വലിയ വിഷമമുണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റാതായിട്ടുണ്ട് കാണാതായിട്ടുണ്ട് എന്ന് അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തവർ പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം വരെ അദ്ദേഹത്തിൻ്റെ കുടുംബം പറയുന്നത് മൂന്ന് ദിവസം വരെ ആ ഉപ്പാപ്പ വലിയ അസ്വസ്ഥതയിലായിരുന്നു ആ അബുൽലൗമർക്കോയ ജമലില്ലയിൽ തങ്ങളൊരു അസ്വസ്ഥതയിൽ അള്ളാഹുവിൽ മാത്രം ലയിച്ചത് നീ തിരിച്ചു കൊടുക്കണമെന്ന പ്രാർത്ഥനയിൽ അള്ളാഹു തരം തരണമെന്ന ആ അഗമീയമായിട്ടുള്ള ഉൾവിളിയും ദ്വാും ധിക്റുമായി കഴിഞ്ഞ് അപ്പം അത് രാത്രിയിലും ഒരുപാട് നേരം എന്തെല്ലാമോ ചൊല്ലി മൂന്നാം ദിവസം അത് രാവിലെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് ഒറ്റ പോക്കായിരുന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ പള്ളിയിൽ പഴയകാലത്തെ ഹൗള് നിറച്ച് വെള്ളം നിൽക്കുന്ന ഒന്ന് കഴുകുന്ന കറുത്ത് കരിവാളിച്ചുകൊണ്ട് അകത്ത് നോക്കിയാൽ വെള്ളത്തിൻ്റെ അടിയിൽ എത്ര ആഴമുണ്ടെന്നോ ഉണ്ടെന്നോ എന്താണുള്ളത് എന്നോ കാണാത്ത നിലക്ക് കരിവാളിച്ച പഴയകാല ഹൗള് ആ ഹൗളിനകത്തേക്ക് കയ്യെത്ത കൈ ഇട്ടാലെത്തില്ല തല തലയടക്കം മുങ്ങിപ്പോവും അത്രയും ആഴത്തിലുള്ള ഹൗളാണ് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കാല് ആ ഹൗളിലേക്ക് നീട്ടി താഴ്ത്തി ആഴത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കാലിൻ്റെ രണ്ട് വിരൽ കൊണ്ട് ഇറുക്കിയിട്ടൊരു സാധനം പുറത്തെടുത്തു മിന്നിത്തിളങ്ങുന്ന സിറ്റീസൺ വാച്ച് ഇത് ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തതാണ് ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നു എന്നുള്ള അറിവ് ഒരുപക്ഷെ ഈ ഒരു ഇസ്മായിരിക്കാം ബഹുമാനപ്പെട്ട സെയ്തവുകൾ അന്ന് പറഞ്ഞത് എന്ന് ഞാൻ ഊഹിക്കുന്നു ഇത് സെയ്തവുകൾ ചൊല്ലിയ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എങ്കിലും സി എം വലിയ ഉള്ളഹിത്തങ്ങൾ ധാരാളം ചൊല്ലിയിരുന്ന ദിക്റാണ് എവിടെ എന്തിരിക്കുന്നു എന്നറിയുന്ന എങ്ങനെ അത് പരിഹരിക്കണമെന്ന് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന രോഗമുണ്ടോ ആ രോഗം വേണ്ട എന്താ നിനക്ക് കൈവേദനയുണ്ടോ ആ രോഗം ഞാൻ മാറ്റി എന്ന് പറയുന്ന ആ വലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ആരിഫീങ്ങളിൽ കുത്തുബുകളിൽപ്പെട്ട സി എം വലിയ ഉള്ളാഹിത്തങ്ങളുടെ നാവിൻ തുമ്പിൽ എപ്പോഴും വരാറുണ്ടായിരുന്ന ഹക്ക് എന്ന ഈസ്മ അല്ലാഹു അറിയാനും ചൊല്ലാനും തൗഫീഖ് ചെയ്യട്ടെ കാട്ടുവക്ക തങ്ങൾ അവിടെ മറപട്ട് കിടക്കുന്ന സഹിതവർഗുകൾ ഇന്ന് നമുക്ക് വലിയ സ്വത്താണ് എങ്കിൽ ആ സ്വത്തിൻ്റെ മുത്തുകളായ മക്കൾ അവിടെ ഇന്നുമുണ്ട് അവർ ആ ഉപ്പായുടെ പൊരുത്തത്തോടുകൂടെ തത്സമാത്തിൻ്റെ ചികിത്സ നടത്തുന്നുണ്ട് ഒരു പക്ഷേ ഈ ഇസ്മി അവരുടെയും ഇസ്മിൻ്റെ ഭാഗമായിരിക്കാം ഇജാസത്തോടുകൂടെ നമുക്കും ഇങ്ങനെ ചൊല്ലാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ കളവ് പോയ വസ്തുക്കൾ നമുക്ക് തിരിച്ചു കിട്ടും കടലാസിൽ കടലാസിലെഴുതുന്നത് മറ്റുമൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ കളവ് പോയ വസ്തുക്കളെ അവർ അവർ ഇരുന്നിടത്ത് ആ ചെയ്തുകൊണ്ട് നമുക്ക് എത്തിച്ചു തരാൻ ഒരുപക്ഷെ അവർക്കും ഉപ്പാപ്പയിൽ നിന്ന് പൊരുത്തം ലഭിച്ചിട്ടുണ്ടാകാം ഏതായാലും സെയ്ദുമാരെ സന്ദർശിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് നാം ചെയ്യു ചെല്ലുന്നത് അവരിലൊക്കെയുള്ളത് ഈ അസ്മാ ഇൻ്റെ ഇസ്മുകളുടെ ഈ ഫലങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഉറച്ച വിശ്വാസത്തോടെ ചെന്നാൽ എല്ലാറ്റിനും പരിഹാരം നൽകും നൽകുമാറാകട്ടെ തൽക്കാലം ഞാൻ നിർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു